നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിലെ ആദ്യത്തെ മന്ത്രമായ ഈശാവാസ്യമിതം എന്നത് പറഞ്ഞു വരികയായിരുന്നു. ഈശ ശബ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ ഇതിൽ മായാവി ഇവ മായാവിയെ എന്ന പോലെ എന്ന ശങ്കരൻ്റെ പ്രസിദ്ധമായ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ശ്ലോകത്തെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അതിൽ മായാവിയെക്കുറിച്ച് പറയുമ്പോൾ ആചാര്യന്മാരൊട്ട് വളരെ പേർ ഈ വഴിയിൽ ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണിതുണ്ടാകുന്നത്? മായയും മായാവിയും മായാവിനോദനും മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും നീ തന്നെയാണ് എന്ന് നാരായണ ഗുരുദേവനും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമായി ഒരു രാജാവിൻ്റെ അടുക്കൽ ഒരിക്കലൊരു മാജിക്ക് അറിയുന്ന ഒരാൾ ചെന്നു. അവരെയും മായാവി എന്ന് വിളിക്കും. ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ മായയെ അങ്ങേക്ക് കാണിച്ചു തരാം. രാജാവ് പറഞ്ഞു, ഒട്ടേറെ പേരിവിടെ വരാറുണ്ട്, നമ്മൾ പറഞ്ഞ കഥയാണ് ഒരു ഭാഗം വരെ. ഒട്ട് വളരെ പേർ നിന്നെപ്പോലെ ഇവിടെ വരാറുണ്ട്. ചില്ലറെ ചെപ്പടി വിദ്യകളൊക്കെ കാണിച്ച് കാശ് മേടിച്ച് പോകാറുണ്ട്, കൈയടക്കം മെയ്യടക്കമൊക്കെ. നമ്മുടെ മായാവി അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കാണിക്കുന്നത് കണ്ട് അങ്ങയ്ക്ക് തൃപ്തി വന്നുവെങ്കിൽ മാത്രം ദക്ഷിണ തന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. രാജാവ് സമ്മതിച്ചു. ഭാര്യയോടുകൂടിയാണ് എന്ന് ഭാര്യയെ രാജാവിൻ്റെ അടുക്കൽ നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ സ്വർഗരാജ്യത്ത് പോയി ഇന്ദ്രനുമായി യുദ്ധം ചെയ്ത് തിരിച്ചു വരാം. നോക്കിയിരിക്കെ ഒരു കയറ് താന്നു വന്നു, അതേ കയറി മായാവി അങ്ങ് പോയി. മായാവി കാണക്കാണ മറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് യുദ്ധകോലാഹലങ്ങളുണ്ടായി. മായാവിയുടെ ശബ്ദം ക്ഷീണിച്ചു വരുമ്പോൾ ഭാര്യ പറഞ്ഞു, നോക്കൂ രാജൻ, എൻ്റെ ഭർത്താവിൻ്റെ ശബ്ദം ക്ഷീണിച്ചു വരികയാണ്, അങ്ങ് കേൾക്കുന്നില്ലേ? അദ്ദേഹം തോൽക്കുന്ന ലക്ഷണമാണ് കാണുന്നത്, ഞാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. രാജാവ് മെല്ലെ സമാധാനിപ്പിച്ചുകൊണ്ടിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ മായാവിയുടെ കൈകളറ്റ് താഴെ വീണു. കുറച്ച് കഴിഞ്ഞ് കാലുകൾ വീണു, കുറേ കഴിഞ്ഞ് തല വീണു, നടുഭാഗം വീണു. എല്ലാം ഇങ്ങനെ വീണപ്പോൾ ഭാര്യ അതെല്ലാം കൂട്ടിവെച്ച് നിലവിളിക്കുകയാണ്, എനിക്കെല്ലാം നഷ്ടമായല്ലോ, രാജനെല്ലാം പോയി, ഇന്ന് മുഹൂർത്തം ശരിയല്ല, വിജയിക്കാറുള്ള അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. അവർ അവയവങ്ങൾ ചേർത്ത് വെച്ച് മായാവിയുടേതാണെന്ന് ഉറപ്പുവരുത്തി. ആ സ്ത്രീ പറഞ്ഞു, അല്ലയോ രാജൻ, എൻ്റെ ജീവൻ ഇനി വ്യർത്ഥമാണ്, ഞാനിനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. രാജാവ് സാന്ത്വനിപ്പിക്കുവാൻ തുടങ്ങി. എന്നാൽ ഉത്തമയായ സ്ത്രീ ഭർത്താവിൻ്റെ ചിതയിൽ എരിഞ്ഞടങ്ങണം എന്ന വാശി അവർ പിടിച്ചു. സതി അനുഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. ചിതയൊരുക്കി ഭർത്തൃശരീരം അതിൽ വെച്ചു. അവരും സതി അനുഷ്ഠിച്ചു, തീയണഞ്ഞു. മറ്റ് തലങ്ങളിൽ രാജാവ് തിരിച്ച് പോകുവാൻ തുടങ്ങുമ്പോൾ തീ അണഞ്ഞ് കഴിഞ്ഞ് ഒരു കയറാകാശത്ത് നിന്ന് താഴേക്ക് വന്നു. മായാവി മെല്ലെ ഇറങ്ങി വന്നു, ഭൂമിയിലെത്തി. എല്ലാവരും ആശ്ചര്യഭരിതരായി. രാജാവ് ചോദിച്ചു, നീ മരിച്ചില്ലേ? നിന്റെ ശരീരമല്ലേ കത്തിയെരിഞ്ഞത്? നീ എങ്ങനെയാണ് വന്നത്? മായാവി പറഞ്ഞു, രാജൻ, ഇതാണ് മായ, ഇതാണ് മാജിക്ക്. അങ്ങ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഈ കാഴ്ചയിൽ പ്രസന്നനല്ലേ? അതെ. എങ്കിൽ സമ്മാനം തരൂ. അങ്ങ് ഞാനുമായി പറഞ്ഞത്, അങ്ങ് പ്രസന്നനാണെങ്കിൽ മാത്രം എനിക്ക് സമ്മാനം തരാനാണ്. ഈ കാഴ്ചയിൽ അങ്ങ് പ്രസന്നനാണെങ്കിൽ എനിക്ക് സമ്മാനം തരൂ. രാജാവ് വിലപിടിച്ച രത്നങ്ങളും കാര്യങ്ങളുമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ മായാവി ചോദിച്ചു, രാജൻ, ഞാൻ തനിച്ച് സമ്മാനം വാങ്ങാറില്ല, ഞാൻ എൻ്റെ ഭാര്യയെ അങ്ങയുടെ അടുക്കൽ ഏൽപ്പിച്ചിട്ടാണ് പോയത്. എല്ലാ പ്രവർത്തനങ്ങളിലും അവൾ എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ട്, സമ്മാനവും മറ്റും വാങ്ങുമ്പോൾ. അതുകൊണ്ട് എവിടെ അവൾ,
എൻ്റെ ഭാര്യ എവിടെ? രാജാവ് വിഷണ്ണനായി. രാജാവ് പറഞ്ഞു, നിന്റെ ഭാര്യ സതിയനിഷ്ഠിച്ചു. മായാവ് പൊട്ടി പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പ്രാണപ്രിയെ, നിനക്കും അറിയുമായിരുന്നില്ലേ ഞാൻ കാട്ടിയത് മായയാണെന്ന്? രാജാവ് സാന്ത്വനിപ്പിക്കുന്നതിന് ശ്രമിച്ചു. മായാവ് പറഞ്ഞു, ഹേ രാജൻ, എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ മായയാണ് കാണിച്ചതെന്ന് വ്യക്തമായി അറിയാം. എനിക്ക് തോന്നുന്നു അങ്ങാണ് എൻ്റെ ഭാര്യയെ വധിച്ചത് എന്ന്. അല്ലെങ്കിൽ എവിടെയോ അങ്ങ് ഒളിപ്പിച്ചിരിക്കുകയാണ്. എൻ്റെ ഭാര്യയെ അങ്ങ് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? രാജാവ് പറഞ്ഞു, അങ്ങനെയല്ല, നോക്കൂ, ആ ചിതയാണ് കത്തിത്തീർന്ന് ചാമ്പലായി കിടക്കുന്നത്. അല്ല അല്ല, എനിക്കങ്ങയുടെ കളവൊന്നും കേൾക്കണ്ട, എനിക്കെൻ്റെ ഭാര്യയെ ഇപ്പോൾ കിട്ടിയേ പറ്റൂ. രാജാവ് വിഷണ്ണനായി നിൽക്കുമ്പോൾ മായാവി തൻ്റെ ഭാര്യയെ വിളിച്ചു. അകത്ത് കോശാഗാരത്തിൽ നിന്ന്, രാജാവിൻ്റെ ജയിലറയിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം കേട്ടു. രാജാവിനെയും പരിവാരങ്ങളെയും കൂട്ടി അവിടെ ചെന്നു. താഴിട്ട് പൂട്ടി മുറിക്കുള്ളിൽ ബന്ധനത്തിലാണ് ഭാര്യ. എന്ത് ഈ ആരോപണം? എനിക്കെങ്ങനെ ശരിയാവും? കോശാഗാരം അനേകം താഴുകൊണ്ട് പൂട്ടിയിട്ടിട്ടുള്ളതാണ്. തുറന്നു നോക്കിയപ്പോൾ ഭാര്യ പുറത്തു വന്നു. രാജാവ് വലിയ ധർമ്മസങ്കടത്തിലായി, ലജ്ജിതനായി. മായാവി പറഞ്ഞു, രാജൻ അങ്ങ് നിശ്ചിന്തനാവുക, ഞങ്ങൾക്ക് സമ്മാനം തരിക, ഇതും മായയാണ്. അങ്ങിപ്പോൾ കണ്ടതും അങ്ങയുടെ തെറ്റല്ല, എൻ്റെ മായയാണ്. രാജാവ് ധാരാളം സമ്മാനങ്ങൾ നൽകി. വസ്തുത അവിടെ ഒന്നും നടന്നില്ല, എല്ലാം നടന്നു. അതുപോലെ മായയുടെയും അവിദ്യയുടെയും സഹകരണത്തോടെ പരമേശ്വരൻ ജഗത്തുണ്ടാക്കി. ഇവിടെ കണ്ടത് പ്രാചീന കാലത്തിലെ മായയാണ്. അത് മന്ത്ര ഔഷധങ്ങളാലാണ്. ഇന്ന് വെറും കൺകെട്ട് മാത്രമാണ് നാം കാണുന്നത്. യോഗികൾ തങ്ങളുടെ യോഗശക്തിയുടെ സഹകരണത്തോടെ സൃഷ്ടി നടത്താറുണ്ട്. വിശ്വാമിത്രൻ തൻ്റെ യോഗശക്തി കൊണ്ട് പുതിയൊരു സ്വർഗം തന്നെ സൃഷ്ടിച്ചു. പുതിയ ഒരു ജഗത്ത് തന്നെ സൃഷ്ടിക്കാൻ ഒരുമ്പെട്ടു. പിന്നെ ബ്രഹ്മാവെത്തി സമാധാനിപ്പിച്ചു. എരുമയും മറ്റും വിശ്വാമിത്ര സൃഷ്ടിയാണെന്നാണ് എണ്ണുന്നത്. മനുഷ്യ സൃഷ്ടിക്ക് വേണ്ടി അങ്ങേരെ ഒരുക്കുണ്ടാക്കുകയുണ്ടായി. അവിടം വരെ എത്തുന്നതിന് മുമ്പ് ബ്രഹ്മാവെത്തി. തേങ്ങ മനുഷ്യൻ്റെ തലയോടിന് സമമാണ്, അതിൽ കണ്ണുകളും വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ മായാവീവ വിജൃംഭയത്യഭി മഹായോഗീവ എന്ന് പറയാം. പ്രഥമ ദൃഷ്ടാന്തത്തിൽ എത്ര നേരം മാജിക്ക് കാണിക്കുന്നുവോ അത്ര നേരം സൃഷ്ടി കാണുന്നു. യോഗബലം കൊണ്ട് ചിരകാലം കാണുന്നു. അതുകൊണ്ട് രണ്ട് ദൃഷ്ടാന്തങ്ങളും ആചാര്യൻ നൽകി. ഇനി നമുക്ക് ഈശാവാസ്യം ശബ്ദത്തെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കാം. ഈശൻ എന്നാൽ സർവസമർത്ഥം എന്നർത്ഥം. അഭിന്ന നിമിത്തോപാദാനതയിൽ മാത്രമാണ് നിരങ്കുശ സാമർഥ്യമുണ്ടാകുന്നത്. സാമർഥ്യം എങ്ങനെയുണ്ടാകുന്നു? ഏതൊന്നിൻ്റെ നിമിത്തം, ഏതൊന്നിൻ്റെ ഉപാദാനം അഭിന്നമായിരിക്കുന്നു. മാനവ സൃഷ്ടിയിലെല്ലാം ഭിന്ന നിമിത്തങ്ങളെയും ഭിന്ന ഉപാദാനങ്ങളെയും ഒക്കെ ഉപയോഗിച്ചാണ് നാം കർമ്മങ്ങളിലേർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കർമ്മങ്ങളിൽ
കാലം നമുക്ക് വെളിയിലാണ്, ദേശവും നമുക്ക് വെളിയിലാണ്, ദ്രവ്യവും നമ്മളിൽ നിന്ന് അന്യമാണ്. തന്നിൽ നിന്ന് അന്യമായ ദ്രവ്യത്തെയും തന്നിൽ നിന്ന് അന്യമായ ദേശത്തെയും തന്നിൽ നിന്ന് തന്നെ അന്യമായ കാലത്തെയും ഉപയോഗിച്ച് അനുനിമിഷം മാറുന്ന വാസനകളോടുകൂടിയ മനുഷ്യൻ, മനസ്സ്, മനസ്സിൻ്റെ സങ്കല്പ വികൽപ്പങ്ങൾ, ബുദ്ധി, ബുദ്ധിയുടെ നിശ്ചയാത്മികത, ഇന്ദ്രിയങ്ങൾ, വിഷയങ്ങൾ, ഇവയുടെ ചർച്ചയിൽ പരസ്പര ഭിന്നങ്ങളായ വസ്തുക്കളെ ചേർത്ത് വെച്ച് കർമ്മങ്ങളെ നടത്തുമ്പോൾ ചിലപ്പോൾ കർമ്മം ദ്രവ്യ സ്വഭാവത്തിൻ്റെ പിടിയിലും ചിലപ്പോൾ കർമ്മം മനസ്സിൻ്റെ സങ്കല്പവികൽപ്പങ്ങളിലും ചില സമയത്ത് കർമ്മം ദ്രവ്യവും ഇന്ദ്രിയവും തമ്മിലുള്ള പരിപ്രേക്ഷ്യത്തിലും പെട്ടുപോവുക സ്വാഭാവികമാണ്. മാനവ കർമ്മങ്ങളിൽ അനുസ്യൂതമായി വരുന്ന ഈ അപകടത്തെക്കുറിച്ച് ശാസ്ത്രകാരന്മാർ ഇനിയും ചിന്തിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. ആധുനിക ശാസ്ത്രം മുന്നോട്ട് പോകുമ്പോൾ ശാസ്ത്രകാരനിൽ ശാസ്ത്രത്തിൻ്റെ ഗഹനതയും സത്യവും ഉറപ്പിച്ച് ശാസ്ത്രകാരനെ മുൻനിർത്തി അവൻ്റെ അറിവാണ് ഈ ശാസ്ത്രലോകമെന്ന് തെറ്റിദ്ധരിച്ച് അവൻ്റെ അറിവിനെ ആസ്പദമാക്കി ഒരു ലോകം സൃഷ്ടിക്കുവാൻ ശാസ്ത്രജ്ഞർ ലോകേഷണ കൊണ്ടും വിത്തേഷണ കൊണ്ടും ധാരേഷണ കൊണ്ടും ശ്രമിക്കുന്നു. ഏഷണാത്രയങ്ങളിൽപ്പെട്ട വ്യക്തിയുടെ താനാണെല്ലാം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ മുന്നേറുമ്പോൾ തൻ്റെ സങ്കല്പവികൽപ്പങ്ങളുടെ നിരന്തരമായ ഭിന്നത പരിഗണിക്കുന്നു തന്നെയില്ല. മറ്റു ചിലരാവട്ടെ മാറി മാറി വരുന്നതാണ് വ്യക്തികൾ. ഉണ്ടായി മറയുന്നത് ശാസ്ത്രകാരനാണ്, നിത്യമായുള്ളത് ഈ ദ്രവ്യ സഞ്ചയമാണ്, ഞാൻ മരിച്ചും ഈ പ്രപഞ്ചമുണ്ട് ബോധത്തെ പരിഗണിക്കാതെ, പ്രപഞ്ചദ്രവ്യങ്ങളെ പരിഗണിച്ച് ദ്രവ്യത്തിൻ്റെ ദ്രവീകരണത്തെ മനസ്സിലാക്കാതെ അനുസ്യൂതമായി മാറുന്നതാണ് ദ്രവ്യം എന്നതിന് പകരം ഭാരമുള്ളതും സ്ഥിതി ചെയ്യുവാൻ സ്ഥലമാവശ്യമുള്ളതുമാണ് ദ്രവ്യമെന്ന പരിമിത സ്ഥൂല നിർവചനത്തിൽപ്പെടുത്തി ശാസ്ത്രലോകം ദ്രവ്യത്തെ ആസ്പദമാക്കി ശാസ്ത്രത്തെ നിർവചിക്കുന്നു. ദ്രവ്യത്തിൻ്റെ സ്വഭാവങ്ങൾ കൃത്യമായ കണക്കുകൂട്ടലുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുമെന്ന് അവർ ധരിക്കുന്നു. ആ ദ്രവ്യമാകട്ടെ തന്നിൽ നിന്ന് ഭിന്നവും കാലം ദ്രവ്യത്തിലും അതേ കാലം തന്നെ ദ്രവ്യത്തെ പഠിക്കുന്ന പഠിതാവിലും ശാസ്ത്രകാരനിലും ഒരുപോലെ വിചിത്രതയുണ്ടാക്കുന്നതാണ്. കാലത്തെയും ഈ മാറ്റത്തിന് വിധേയമാക്കുന്നതാണെന്ന് പരിഗണിക്കാതെ നാം ശാസ്ത്ര പഠനങ്ങളിൽ പെടുന്നു. കാലം ദേശമെന്ന രണ്ട് കാര്യങ്ങളും ഉപാദാനമായ ദ്രവ്യവും നമ്മിൽ നിന്ന് അന്യമായിരിക്കുന്നിടത്തോളം നമ്മുടെ സൃഷ്ടി സർവസമർത്ഥമായിരിക്കുകയില്ല. മനസ്സുള്ള വേറൊരാളെ കൂട്ടുപിടിച്ച് മനസ്സുള്ള ഒരുവൻ കർമ്മം ചെയ്യുമ്പോൾ രണ്ടുപേർ തമ്മിൽ യോജിക്കാവുന്ന കുറേ കാര്യങ്ങളിലുള്ള യോജിപ്പ് മാത്രമാണ് അതിൻ്റെ വിജയത്തിന് കാരണമായി തീരുക. അത്തരം രണ്ടുപേർ പരസ്പര വിരുദ്ധങ്ങളായ ചിന്തയോടുകൂടിയിരുന്നാൽ ലോകത്തിനും തങ്ങൾക്ക് തന്നെയും നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവിടെ അഭിന്ന നിമിത്തോപാദാനതയിൽ മാത്രമാണ് നിരങ്കുശ സാമർഥ്യമുണ്ടാകുന്നത്. ഈശ്വരനിൽ ജഗത്ത് അഭിന്ന നിമിത്തോപാദാനമാണ്, ഈശ്വരനിൽ നിന്ന് അന്യമല്ല ജഗത്ത്. അന്യഥാ
സാധനാന്തര സാപേക്ഷനാകയാൽ, സാധന അന്തര സാപേക്ഷനാകയാൽ ഈശിത്വം അവിടെ സങ്കുചിതമാവുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അഭിന്ന നിമിത്തോപാദാനതയിൽ നിരങ്കുശ സാമർഥ്യവും അതല്ലെങ്കിൽ സാധനയുടെ അന്തരം കൊണ്ട് വസ്തുവിൻ്റെ സാപേക്ഷതയിൽ വന്നാൽ ഈശിത്വം സങ്കുചിതമാവുകയും ചെയ്യും. അതിൽ അനാദിത്വേന കൽപ്പിതമായ മായ സക്രിയമായി, മായയും അതിൽ കൽപ്പിതമാണ്. ഇത് യോഗവാസിഷ്ഠാദികളിൽ സ്പഷ്ടമാണ്. അവിദ്യ, കാമം, ഏവം കർമ്മം ബ്രഹ്മത്തെ ആവൃതമാക്കി, ആച്ഛാദിതമാക്കി. അജ്ഞാനത്തിലേക്കുള്ള വഴി ബ്രഹ്മത്തെ മായ ആവരണമെന്ന തൻ്റെ സ്വഭാവം കൊണ്ട് ആച്ഛാദിതമാക്കുകയും വിക്ഷേപം കൊണ്ട് ജഗത്തിനെ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സംസാരം തഴച്ചു വളർന്നു. അപ്പോൾ ശ്രുതി അതിനെതിരെ ആദേശം നൽകുന്നു. എന്ത്? അവിദ്യ ആദി നിന്റെ ആച്ഛാദനം ചെയ്യുന്നുവോ, ഈശനെ ഏത് തരത്തിൽ അവിദ്യ ആച്ഛാദനം ചെയ്യുന്നുവോ, നീ അവിദ്യ ആദി സമസ്ത പ്രപഞ്ചത്തെയും നീ ആച്ഛാദനം ചെയ്യൂ. രണ്ടു വഴിയാണ്. പലപ്പോഴും ഈശാവാസ്യ ഉപനിഷത്ത് പഠിക്കുമ്പോൾ വേദാന്തപരങ്ങളായിരിക്കുന്ന ചിന്തകൾ ഈശ്വരനെ ആച്ഛാദനം ചെയ്ത് മായ ഉണ്ടാക്കുന്നതാണ് പ്രപഞ്ചമെന്നാണ് പഠിച്ചിരിക്കുന്നത്. ഈശാവാസ്യത്തിൽ പറയുന്നത് ഈശ്വരനാൽ എല്ലാം ആച്ഛാദനം ചെയ്യുമെന്നാണ്. ആത്മമോക്ഷത്തിലേക്കുള്ള പാത ഈശ്വരനെ കൊണ്ട് ജഗത്തിനെ ആച്ഛാദനം ചെയ്യുക. ജഗത്തിലേക്ക് പോകാനുള്ള വഴി അവിദ്യ കൊണ്ട് ഈശ്വരനെ ആച്ഛാദനം ചെയ്യുക. ഉള്ളിൽ നിന്ന് വരുന്ന അഹങ്കാരം നമ്മുടെ ബോധത്തെ എങ്ങനെ ആച്ഛാദനം ചെയ്യുന്നു എന്ന് നോക്കിക്കാണുന്നതാണ് ഏറ്റവും വലിയ സാധന. മറ്റൊരാളോട് സംഭാഷണം നടത്തുമ്പോൾ, മറ്റൊരു കർമ്മത്തിൽ ഏർപ്പെടുമ്പോൾ ഒക്കെ നമ്മുടെ അഹന്ത അവിദ്യാസ്വരൂപമായി തീർന്ന് നമ്മുടെ ബോധത്തെ മറയ്ക്കുകയും സത്യസങ്കല്പങ്ങളെ ഇല്ലാതാക്കുകയും വികലമായ പ്രപഞ്ചമുണ്ടാക്കുകയും ചെയ്യുന്നു. സൃഷ്ടിച്ച പ്രപഞ്ചത്തിൽ അധികായനായിത്തീർന്ന് ആ പ്രപഞ്ചത്തിനുള്ളിൽ കയറിയിരുന്നു കൊണ്ട് അതിനെ നയിക്കുന്നതാണ്. ഇതിന് വിപരീതമാണ് ആത്മസാധന. ഈശാവാസ്യം നമ്മോട് പറയുന്ന സാധന ഈശ്വരനാൽ എല്ലാ ജഗത്തിനെയും ആച്ഛാദനം ചെയ്യുമെന്നാണ്. ഈ ഉത്തമമായ സാധനാക്രമത്തെ നമുക്കായി തരുന്ന ശ്രുതിമാതാവിൻ്റെ പാവനപാദങ്ങളിൽ പ്രണമിച്ച് ഭക്തിപൂർവം നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.